പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാരണം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തരായിട്ടുള്ള എഫ് സി ഗോവയെ നേരിടും. ഇരു ടീമുകളും ഈ ഒരു സീസണിൽ ശക്തരായിട്ടുള്ള ടീമുകൾ തന്നെയാണ്. നിലവിൽ 17 പോയിന്റുകളുമായി ഒന്നാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. എഫ് സി ഗോവയ്ക്കാവട്ടെ 16 പോയിന്റുകളുണ്ട്. നാളത്തെ വാശിയേറിയ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മത്സരത്തിന് മുന്നോടിയായിട്ട് ഹൈദരാബാദ് എഫ് സിയുടെ കോച്ചായിട്ടുള്ള മനോള മാർക്കസ് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയൻ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു മനോള മാർക്കസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലൂണ ഒരു കംപ്ലീറ്റ് പ്ലെയറാണ്. അറ്റാക്കിങ്ങിൽ മാത്രമല്ല ഗ്രൗണ്ടിനകത്തും പുറത്തും അദ്ദേഹം ഒരു ലീഡർ കൂടിയാണ്. അഡ്രിയൻ ലൂണ ISL തന്നെ ഏറ്റവും മികച്ച 3 കളിക്കാരിൽ ഒരാളാണ്. ഇങ്ങനെയായിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള മനോള മാർക്കസ് ലൂണയുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഉംഗരം കഴിഞ്ഞുപോയ മത്സരത്തിൽ ലൂണയുടെ മുട്ടിൽ വലിയൊരു മുറിവ് ഏറ്റിട്ട് പോലും താരം കളിച്ചിരുന്നു. മാത്രമല്ല ലൂണയ്ക്ക് കനത്ത പനി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. എല്ലാ മത്സരങ്ങളിലും മികച്ച കൺസിസ്റ്റൻസിയുടെ മികച്ച പ്രകടനമാണ് ലൂണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു വാർത്ത, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനൊക്കെ ആയിട്ടുണ്ടായിരുന്ന സന്ദേശ് ജിങ്ക് നാളത്തെ മത്സരവുമായി ബന്ധപ്പെട്ട് ചില കാര്യമൊക്കെ വ്യക്തമാക്കിയിരുന്നു. ജിങ്കിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നാളത്തെ മത്സരം തീർത്തും ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരിക്കും. മാത്രമല്ല മത്സരം ഞങ്ങളുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് ആണ് എന്നും ജിങ്കൻ കൂട്ടിച്ചേർത്തു. മാത്രമല്ല കാര്യങ്ങളെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ജിങ്കന്റെ പ്രതീക്ഷ. എഫ് സി ഗോവ നിലവിൽ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ടീമിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 3 പോയിന്റുകൾ എഫ് സി ഗോവ സ്വന്തമാക്കുമെന്നാണ് ജിങ്കന്റെ പ്രതീക്ഷ. നാളത്തെ മത്സരത്തിൽ എഫ് സി ഗോവ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുമെന്ന ആത്മവിശ്വാസം ജിങ്കനുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ ഒഡീഷ എഫ്സിക്കെതിരെയുള്ള മത്സരത്തിൽ 3 ഗോളിന് പിന്നിട്ടതിന് ശേഷം തിരികെ 3 ഗോളുകൾ അടിച്ച് മത്സരത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. എന്നിരുന്നാലും നാളത്തെ മത്സരം വാശിയേറിയ പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ ISL കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് കേറാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.